ഹായ് ഗായ്സ്, അസ്സലാം വലൈക്കും. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനും ഹാപ്പിയാണ്. ചെറിയൊരു ഹാങ് ഓവറിലാണ്, പായസം കുടിച്ചതിൻ്റെ മസ്തിലാണ്. അപ്പോൾ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് വോയിസ് എടുക്കുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഗുണങ്ങളെ കുറിച്ചിട്ടാണ്. മെയിനായിട്ട് നമ്മളെ വാർദ്ധക്യമൊക്കെ തടയാൻ ബെസ്റ്റ് സാധനമാണ് ഈ ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത്. കാരണം ഡ്രൈ ഫ്രൂട്ട്സിൽ അടങ്ങിയിട്ടുള്ളത് വിറ്റാമിൻസും പോഷകങ്ങളൊക്കെ ഒരുപാടുണ്ട്. അപ്പം ഒന്നാമത്തെ ഒരു ഗുണം എന്ന് പറയുന്നത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക എന്നാണ്. അപ്പോൾ അതിന് അങ്ങനെ പറയാൻ കാരണം അതിലൊരുപാട് ആൻറ്റി ഓക്സിഡൻറ്റുകളുണ്ട്. പ്രത്യേകിച്ച് പിന്നെ ഡ്രൈ ഫ്രൂട്ട്സിൽ അടങ്ങിയിട്ടുള്ളതാണ് പൊട്ടാസ്യം, ഇരുമ്പ്, ഫോളേറ്റ്, കാൽസ്യം, മാഗ്നീഷ്യം ഒക്കെ. അപ്പോൾ ഇതൊക്കെ ധാരാളം ഉള്ളത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും രോഗം വന്നാൽ അത് പ്രതിരോധിക്കാനുള്ള ഈ ശക്തി നമ്മുടെ ഈ ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കുന്നതിലൂടെ കിട്ടുമെന്നാണ് പറയുന്നത്. പിന്നെ മുടി വളർച്ചയെ സഹായിക്കുമെന്ന് പറയുന്നുണ്ട്. കാരണം ബദാമും മറ്റു ഡ്രൈ ഫ്രൂട്ട്സൊക്കെ മുടിക്ക് നല്ലതാണ്. ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും പിന്നെ ശരീരത്തിൻ്റെ ഊർജ്ജം നൽകാനൊക്കെ ഇത് സഹായിക്കുന്നുണ്ട്. പിന്നെ ഉള്ളത് വിറ്റാമിൻ ഇ, അത് ബദാമിൽ ഒരുപാടുണ്ട്. അപ്പോൾ നമ്മുടെ മുടിൻ്റെ വേരുകളൊക്കെ ശക്തിപ്പെടുത്താൻ സഹായിക്കുന്ന ഒന്നാണ് ബദാം എന്ന് തന്നെ പറയാം. പിന്നെ ഉള്ളത് ഈന്തപ്പഴത്തിൻ്റെ ഉയർന്ന ഒരളവ്, അതായത് ഉയർന്ന അളവിൽ ഇരുമ്പിൻ്റെ അളവ് പിന്നെ ബദാമിലും പിന്നെ ഈന്തപ്പഴത്തിലൊക്കെ ഉണ്ട്. അതുകൊണ്ട് രാവിലെ അത് കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഒരുപാടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ചർമ്മത്തിനും ഇത് ഗുണം ചെയ്യുന്നുണ്ട്. പിന്നെ നാരുകൾ കൂടുതലാണ്. കാരണം മിക്ക ഉണങ്ങിയ പഴങ്ങളും ശരീരത്തിന് നമ്മുടെ ദിവസവും ആവശ്യമായ നാരുകൾ കിട്ടാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. പിന്നെ പഴങ്ങൾ കഴിഞ്ഞാൽ നാരുകളുടെ ഏറ്റവും ഉയർന്ന അളവ് ഉള്ളത് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സിലാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സുകൾ നാരുകളുടെ ഏറ്റവും സമൃദ്ധമായിട്ട് ഒന്നാണ് ആപ്രിക്കോട്ട് എന്ന് പറയുന്നത്. പിന്നെ ഇരുമ്പിൻ്റെ മികച്ച ഉറവിടം കൂടിയാണ് ഈത്തപ്പഴം. ഇരുമ്പിൻ്റെ മികച്ച ഉറവിടമാണ്. കാരണം വിളർച്ചയൊക്കെ തടയുമ്പോൾ നമുക്ക് ഈത്തപ്പഴം കഴിച്ചാൽ നല്ലതാണ്. അപ്പോൾ രോഗികൾക്കൊക്കെ, വിളർച്ച ഉള്ള രോഗികൾക്കൊക്കെ ഈത്തപ്പഴം കൊടുക്കാൻ പറയാറുണ്ട്. പിന്നെ ഇരുമ്പ് രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് കൂട്ടാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. പിന്നെ ഇരുമ്പിൻ്റെ കുറവ് പുരുഷന്മാരെക്കാളും കൂടുതലായിട്ടുള്ളത് നമ്മളെ സ്ത്രീകൾക്കാണ്. അപ്പോൾ സ്ത്രീകൾക്ക് ഇതൊക്കെ ഡ്രൈ ഫ്രൂട്ട്സിൽ ഈത്തപ്പഴമൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം വിളർച്ച ക്ഷീണമൊക്കെ അധികമുള്ളത് സ്ത്രീകൾക്കാണല്ലോ. മൊത്തത്തിൽ പറഞ്ഞാൽ നമ്മുടെ വാർദ്ധക്യം തടയാനും മുഖത്തിനും ചർമ്മത്തിനൊക്കെ നല്ലതാണ് ഈ ഡ്രൈ ഫ്രൂട്ട്സ്. അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാവരും കഴിക്കുക. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.